ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ 2.0. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ, നാളെ ഉണ്ണിക്കും ആവിക്കും കോളേജ് ഉണ്ട്. അപ്പൊ അതിന്റെ തലേദിവസം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നതാ കാണിക്കുന്നത് കേട്ടോ. ഒരു നൈറ്റ് റൂട്ടീൻ ആണ്. അപ്പൊ എന്തായാലും ഞാനൊരു ജ്യൂസ് അടിക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ചാനലില്. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഒരു ഷോർട്സ് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ പിന്നെ ഷോർട്സ് ഇടാൻ പെട്ടെന്ന് ആവൂലോ എന്ന് ഓർത്തിട്ട്. ഇത് ആപ്പിളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. നിങ്ങള് ഷോർട്സ് പോയി നോക്കണം കേട്ടോ. ഇത് വയറൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ ഞാൻ കുറച്ച് നാളായിട്ടുള്ള കുടിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ എനിക്ക് നല്ല ഹെൽത്തി ആയിട്ട് തോന്നി. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം. നിങ്ങൾ എന്തായാലും പോയി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കി കുടിച്ചോളൂ, കുടിക്കുകയല്ല കഴിച്ചോളൂ. ഞാൻ ഫ്രൂട്ട്സ്, ഇത് അനാറ്, ഇത് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളും കൂടി വേണം. അപ്പൊ അതും കൂടി റെഡി ആക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ബോട്ടില്. ഇത് മറ്റേ എന്തിനാണെന്നല്ലേ കാണിച്ചുതരാം. ഞാൻ ഒറ്റപ്പാലം പോയപ്പോ വാങ്ങിച്ചതാ കേട്ടോ. അതല്ലോ, ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ചായ ഞാൻ കുടിക്കില്ല, എന്നാലും വല്ലപ്പോഴും ചിലപ്പോൾ ഒരു കാപ്പിയൊക്കെ ഇങ്ങനെ കുടിക്കും. അപ്പൊ അത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു അതുമല്ല, പിന്നെ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വരികയാണെന്ന് വെച്ചാൽ ഒന്നും നമ്മളവിടെ കൊടുക്കണ്ടായി. എപ്പോഴും എപ്പോഴും ഈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ. അത് വാ കഴിച്ചു. ആരെങ്കിലും വരുമ്പോ ഇങ്ങനെ കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല. ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എപ്പോഴും കൊടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഞാൻ സ്നാക്സ് വല്ലപ്പോഴും വാങ്ങിക്കും, നല്ലതൊരു സ്ഥിരം വാങ്ങിക്കാറില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോ വാ ഉണ്ണി കട്ട്ലേറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു ഒന്ന് ഒറ്റപ്പാലം പോയപ്പോ. അപ്പൊ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ വാങ്ങിയതാ കേട്ടോ. അതിന്റെ ഒരു പാക്കറ്റ് കൂടെ ഉണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കൊട്ടാതില്ലേ നല്ലത്. ഇതുവരെ അങ്ങനെ കഴിക്കൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇടയ്ക്കൊരു ഇങ്ങനെ ഒരു കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഡെയിലി ഇതുപോലെ കവർ ഉണ്ടാവും കേട്ടോ. എത്ര നമ്മൾ എടുത്ത് കളഞ്ഞാലും വീണ്ടും ഇതുപോലെ ഉണ്ടാവും. നമ്മളവിടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി ആള് വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവര് കൊണ്ടും എങ്കിലും ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പൂച്ചയുടെ പേര് സോണി എന്നാട്ടോ. നമ്മളെ ഇവിടുത്തെ പൂച്ചയല്ല, അത് എവിടുന്നോ വന്നതാണ്. അത് എൻ്റെ സൗണ്ട് കേട്ട് അപ്പം കരയൂ കേട്ടോ. എന്തേലും കിട്ടുവെച്ചിട്ടാണ് പാവം. അപ്പൊ എല്ലാവരും ചോറുണ്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത് കുറച്ച് ചോറ്, ഇതിൽ കുറച്ച് ചോറുണ്ട്. ഇത് രാത്രി ഞാൻ പഴങ്കഞ്ഞി ഉണ്ടാക്കി വെക്കും. എന്താ വെച്ചാ ഉണ്ണിക്കും വാവയ്ക്കൊക്കെ പഴങ്കഞ്ഞി നല്ല ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് പഴങ്കഞ്ഞി ഞാൻ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇതിൽ ഒഴിച്ചിട്ട് ഇതിൽ തൈരും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കും. എന്നിട്ട് രാത്രി തന്നെ ഞാൻ ചോറ് ചേട്ടനിലേക്ക് ഇറക്കി വെക്കും. അപ്പൊ തന്നെ ഞാൻ ഒന്ന് കഴുകിയിട്ട് വരട്ടെ കേട്ടോ. സോണി, ഉണ്ണിമ, ഒരു തുള്ളി വെള്ളം ആകുമ്പോഴത്തേനും എനിക്ക് ഇടങ്ങറാ കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ തുടയ്ക്കും. കാരണം എനിക്ക് അടുക്കള ഇങ്ങനെ വൃത്തിയിൽ കിടക്കണം. അപ്പൊ എനിക്കിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ ഭയങ്കര ഒരു പോസിറ്റീവ് ആട്ടോ. നമ്മുടെ അടുക്കള ഇങ്ങനെ വൃത്തിയുടെ കിടന്ന നമ്മുടെ മനസ്സും കേടുവരും. അപ്പൊ നമ്മളെന്താ ആവുന്നത്, നമ്മുടെ അടുക്കള വൃത്തിയൊക്കെ ഇടണം കേട്ടോ. അതുപോലെ നമ്മള് പെട്ടെന്നൊക്കെ ഇങ്ങനെ വരുമ്പോ വല്ലപ്പോഴും വയ്യച്ച നമുക്ക് അങ്ങനെയൊക്കെ ഇടും, നമ്മള് പറയാൻ പറ്റില്ല. ലുട്ടാപ്പിടെ അനിയത്തി ഡുണ്ടുമോൾ വരുന്നുണ്ട്. ഉണ്ണിയുടെ അരി എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. നല്ല മീനായിരുന്നല്ലേ അത്. ഞാനും അവരും അവർക്ക് നോക്കുമ്പോ കഴിച്ചോളാം.
ഇപ്പൊ തന്നെ ഉണ്ണി പറയുന്നത് ബാക്കി നാളെ സ്പെഷ്യൽ ആയിട്ട് എന്താ ഉണ്ടാക്കി കൊടുക്കണം, ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തിരുന്നു, അതുപോലെ വേറെ സ്പെഷ്യൽ എന്താന്ന് ചോദിക്കുന്നു. രാത്രി ഇങ്ങനെ ചേട്ടനിലെ അരി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ കറക്റ്റ് വേവായിരിക്കും കേട്ടോ. നമ്മള് ജയരിയാണ് ഇവിടെ ഇടുന്നത്, അതുകൊണ്ട് അത് നല്ല പാക വേവൊക്കെയായിട്ട് നല്ല ചോറായിരിക്കും കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് വേവ് കൂടില്ലേ നന്നാവ, അങ്ങനെ ഒരു എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് സൂപ്പർ ആട്ടോ. അങ്ങനെ കുറെ വട്ടം കഴുകിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ നല്ല വെള്ളം. ഞാൻ ഇവിടെ തന്നെ നമ്മളുടെ പൈപ്പ്, ഒരു പൈപ്പ് നല്ല വെള്ളത്തിന്റെ, ഒരു പൈപ്പ് നമ്മുടെ ടാങ്കിലാണ്, ഒരു പൈപ്പ് ഡയറക്റ്റ് മോട്ടറിന്റെ വെള്ളമാണ്. അപ്പൊ ഞാൻ അപ്പൊ ആവശ്യമുള്ളപ്പോ അപ്പൊ ആവശ്യമുള്ള ഇങ്ങനെ പിടിക്കുകയെ ചെയ്യാം. നമ്മളൊരു ഫിൽറ്റർ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും അമ്മച്ചൻ വിളിച്ചു കേട്ടോ. എന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, വെറുതെ ഇരിക്കുമ്പോ ഒരു മനുഷ്യൻ വിളിക്കില്ല, ആരും വിളിക്കുകയോ ഒന്നും സംസാരിക്കൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും പണിയിലേക്ക് പോവാ വെച്ച വേറെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാ എല്ലാരും തുരുതുരാ വിളിക്കും. അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടാവും, അപ്പൊ തന്നെ ഉടനെ അടുത്ത ആരെങ്കിലും ആയിട്ട് വിളിക്കും. അങ്ങനെ അയ്യോ ഒന്ന് അറിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്കിത് വയ്ക്കാം. അപ്പൊ ചോറ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേനും ഞാൻ ബാക്കിയുള്ള എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അപ്പോഴത്തേനും നമുക്ക് കിടക്കുമ്പോഴത്തേനും ഇറക്കി വെച്ചിട്ട് കിടക്കാം കേട്ടോ. അപ്പൊ ഇത് വാക്കുട്ടിക്ക് രാവിലെ ചോറ് കൊണ്ടുപോകാൻ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കുറച്ച് രാവിലെ എണീക്കാൻ അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. കുറച്ച് വൈകിട്ടെങ്കിലും എണീട്ടാ വൈകുന്നേരം വരയ്ക്കും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഓക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ രാവിലെ അങ്ങോട്ട് ഞങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് എണീക്കാൻ പറ്റില്ല. ഒരു ദിവസം എണീറ്റ് നോക്കി അപ്പൊ അങ്ങോട്ട് തലകറങ്ങും ഒക്കെ ചെയ്തിട്ടെനിക്ക് ശരിയായില്ല കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ വെറുതെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എണീട്ടാ പിന്നെ എനിക്ക് വൈകുന്നേരം വരെ വലിയ പ്രശ്നമില്ല. അപ്പൊ ഞാൻ അപ്പൊ ഉണ്ണിയാണ് ചോറ് രാവിലെ ആക്കി കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ആക്കി കൊടുക്കാനൊക്കെ സുഖമാണ്. ഇതാണ്ടോ പച്ചക്കറി വണ്ടി വന്നിട്ട് പച്ചക്കറി വാങ്ങിച്ചിട്ട് ഞാൻ ഒഴിച്ചു വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ അപ്പൊ ഒറ്റപ്പാലം പോകേണ്ട ഒരു ഇതിൽ ഒക്കെ വാങ്ങിയോട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പൊ അതിനൊക്കെ ഒന്ന് വേർതിരിച്ചിട്ട് ഒഴിച്ചു വെക്കാം നമുക്ക്. പച്ചക്കറിയുടെ ബില്ല് അവർ അതിൽ തന്നെ ഇട്ട് കെട്ടിയിട്ട് പോയതാട്ടോ. ഞാൻ പിന്നീട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച കുറച്ച് പച്ചക്കറി ഇല്ലാണ്ടോ എടുത്തിട്ടില്ല. ഇതാ കുറച്ച് കായുണ്ട്, ഒരു പീസ് മത്തനുണ്ട്, പിന്നെ ഒരു കുറച്ച് ഇതുണ്ട് കേട്ടോ, മറ്റ് ബീട്രൂട്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കില്ല വെച്ചാൽ നമ്മൾ അതിന്റെ അടിയിൽ തന്നെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അടിയിലുള്ളത് അളിയും കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എടുക്കുമ്പോ ഇത് വേണം എടുക്കാനില്ല വെച്ചാൽ നമ്മൾ ഒന്നിച്ച് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വെറുതെ അളിഞ്ഞ് വേസ്റ്റ് ആയി പോവും. അപ്പൊ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, അപ്പൊ നമ്മൾ വേസ്റ്റ് ആക്കണ്ട, ഇത് പുറത്തേക്ക് വെക്കാം. പിന്നെ ഞാൻ പഴയ പച്ചക്കറീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് അതൊക്കെ നന്നായി വൃത്തിയായി തുടച്ചു കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് കോളിഫ്ലവർ ആണ്. അത് ഉണ്ണിവാവയ്ക്ക് നല്ല ഇഷ്ടം കേട്ടോ. ഈ കോളിഫ്ലവർ എങ്ങനെ വെച്ചാലും ഈ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. സോയാബീൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. നമ്മുടെ വെളുത്തുള്ളി വയ്ക്കുന്ന പാത്രം, ഇഞ്ചി കേട്ടോ, ഇഞ്ചി ഇതിലാണ് വെക്കുക. എല്ലാ അതാത് സ്ഥാനത്ത് വെച്ചാൽ നമ്മൾക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ എടുക്കാൻ ഭയങ്കരമായിട്ട് എളുപ്പമാണ് കേട്ടോ. പിന്നെ എല്ലാ അതാത് സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ജോലി, നമ്മുടെ പെട്ടെന്ന് പണികളൊക്കെ തീരാൻ ഭയങ്കര ഈസി ആട്ടോ. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അത് കിട്ടില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ പണികൾ തീരും. നമ്മൾ ആ ഒരു സ്ഥലത്ത് മാത്രം അത് പോയി നോക്കിയാൽ മതി. ഇല്ല വെച്ചാൽ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ ടെൻഷനാവും അത് എവിടെയാണോ എന്താണോ വേണ്ടത്. അതുകൊണ്ട് ഞാൻ മാക്സിമം എടുത്തത് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാൻ ഞാൻ ശ്രദ്ധിക്കും കേട്ടോ.
വെല്ലുള്ളി ഇപ്പം 3 കിലോ 100 രൂപ കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വില കുറയുന്ന സമയത്ത് ഇങ്ങനെ 100 രൂപ 3 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കും, 4 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചേക്കും. കാരണം ഇതിന് എപ്പോഴാ പെട്ടെന്ന് വില കൂടുകയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളി നമ്മുടെ വീട്ടിൽ എന്നും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. ഉള്ളി വെച്ചിട്ട് മാത്രം നമുക്ക് എന്തെങ്കിലും ഒരു കറി വേണച്ചാലും ഉണ്ടാക്കാം കേട്ടോ. ഉള്ള ഉള്ളി ആയിട്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിച്ചു, ഈ ആഴ്ചയും വാങ്ങിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ വിലക്കുറവാകുമ്പോൾ നമ്മളിങ്ങനെ വാങ്ങി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളിരിക്കും, പിന്നെ ഇല്ല എന്നുള്ളൊരു ടെൻഷൻ വേണ്ട കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ വലിയുള്ളി ഞാൻ എപ്പോൾ വിലക്കുറവ് വേണ്ട, അല്ലെങ്കിൽ ഞാൻ നിറയെ വാങ്ങിച്ചു വയ്ക്കും. പിന്നെ ഈ തട്ടിൽ ചെറുള്ളിയൊക്കെ വയ്ക്കും കേട്ടോ, എല്ലാം വേറെ വേറെ വെക്കും. അപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ നമുക്ക് അതൊക്കെ എടുത്ത് കുക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ. നമ്മളെല്ലാം കൂടി കൂട്ടി കുഴച്ചിങ്ങനെ ഇട്ടാ നമ്മൾ കാണുമ്പോ തന്നെ അത് എടുക്കാനും നമുക്ക് അതിനൊന്നും തോന്നില്ല. പക്ഷെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് അതൊക്കെ ഒരു ഭംഗി തോന്നുമ്പോ നമുക്കും ഈ കുക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പച്ചമുളക് ഉണ്ണി എൻ്റെ പുറകെ കൂടെ ഞാൻ പറഞ്ഞു പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടിയോണ്ട് നടക്കുക കേട്ടോ. ഉണ്ണിക്ക് ഞാൻ ചോറ് വാരി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, ഈ പണിയുടെ ഇടയിൽ കൂടെ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറ്റിച്ചെന്ന് പറഞ്ഞ് പാടിയോണ്ട് നടക്കുക. അങ്ങനെ വന്ന് നിന്നിട്ട് എന്നെ ഓരോന്നും പറഞ്ഞ് വെറുപ്പിക്കുക കേട്ടോ ഉണ്ണി. നിങ്ങൾ വിചാരിക്കുള്ള സഹായിക്കാൻ വന്നിരിക്കുക നല്ല കേട്ടോ. അവൾ എന്നെ ഓരോന്നും പറഞ്ഞ് എന്നെ മെനക്കെടുത്താൻ വേണ്ടി വന്നതാണ് പാട്ടും പാടിക്കൊണ്ട്. ക്യാപ്സിക്കം വെച്ചിട്ടൊരു കറി ഉണ്ടാക്കി കൊടുത്താലോ? വേണ്ട വേണ്ട, ക്യാപ്സിക്കം ഒന്ന് വെറുതെ കളയണ്ടോ. എന്താ പുതിയ വെച്ചൊരു ഡിഷ് ഉണ്ടാക്കിയാലോ? പുതിയ നല്ലതാണ്. വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണോ ഒന്നും ഓർമ്മ മേടിച്ചിട്ടില്ല. എന്താ വേണ്ടത്? കോളിഫ്ലവർ ഉണ്ടല്ലോ. ഞാൻ ഉണ്ടാക്കി കൊളോണോ? വേണമെന്ന് മമ്മി പറയുന്നെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാം. മമ്മി പറയൂ. ഞാൻ ഒന്നും പണയുന്നില്ല. എന്താ സാധനങ്ങൾ ഞാൻ ഇതിൽ നേരെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ജ്യൂസ് അടിച്ചതാ. നിക്ക് നിക്ക് മമ്മി, ജ്യൂസ് നിക്ക് കൂട്ടാ. എനിക്കിപ്പോ ജ്യൂസ് വേണം. ജ്യൂസ് ഇപ്പൊ ഉണ്ണി തട്ടെ. ജ്യൂസ് ജ്യൂസ് അടിച്ചതാന്ന് പറയണ്ട, ഇതിനിടയിൽ കൂടെ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഇതിനിടയിൽ കൂടെ ജ്യൂസ് ഒന്ന് അടിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഞാൻ കൈയൊന്ന് കഴുകട്ടെ. പച്ചക്കറി ഒക്കെ എടുത്തതല്ലേ, ഒരു പൊടി ഞാൻ ജ്യൂസ് അടിച്ച കഷ്ടപ്പെട്ട് കുടിക്കണം. മമ്മി ജ്യൂസ് അടിച്ച സൂപ്പർ ആയിട്ട് ആസ്വദിച്ചു കുടിക്കും. സാധനങ്ങൾ കെടുത്തുണ്ട് കേട്ടോ. ഇന്ന് പഴം കുറവാണ്, ചെറിയ പഴേ ഉള്ളൂ. ഈ പെണ്ണുങ്ങളെയും കൊണ്ടൊരു സ്വൈരക്കടേ. സത്യം പറയാലോ, ഈ പ്രായത്തിലൊക്കെ എന്നെയൊക്കെ കല്യാണം കഴിച്ച് വിട്ടു വീട്ടിന്ന് കാലിലേക്ക് ഒഴിവാക്കി. ഇവളുമാരി ഇപ്പോഴും ചെറിയ കുട്ടികളെ വെച്ചിട്ട് എന്റെ തലയിലാ. എപ്പോഴും ജിമ്മ് കഴിഞ്ഞ് വന്നാ മമ്മിക്ക് ഇങ്ങനത്തെ ഒരു ബില്ല് കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ലെന്ന് അറിയി. പാലൊഴിച്ചോട്ടോ അതില്. എപ്പോഴും ജിമ്മ് കഴിഞ്ഞ് വന്നില്ലെങ്കിൽ മമ്മി ഇങ്ങനത്തെ ഒരു ബില്ല് കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ലെന്നാ. എന്നും ഉണ്ടാവും ഒരു ബില്ല്. അവൾക്ക് ബില്ലുമണിന്ന് പേരിടണം. മടിയൻ ഇട്ടിച്ചു പറഞ്ഞ പോലുള്ള അംഗാണ്. എന്താ മമ്മി കാട്ടിയേ ഇങ്ങനെയല്ല എന്റെ ജ്യൂസ്? ഞാൻ കണ്ട ജ്യൂസ് ഇങ്ങനെ കുടിക്കേ. ഒരു പഴം ഫുഡ് കഴിക്കാം, അതാണ് ശരി കുടിക്കേ.
ഒരു പഴത്തേക്കാളും അടിപൊളി വേറെ സംഭവങ്ങളുണ്ട്. ജ്യൂസ് കൊള്ളാം, പക്ഷെ പഴം പഴം കിട്ടി എന്റെ നീലിച്ച പകുതി വാങ്ങി കൊടുക്കാറില്ലേ? അതൊന്നില്ലല്ലോ, ഒന്നും കുടിക്കാതിരിക്കണേക്കാളും നല്ലതല്ലേ? ബാക്കി കൂടി ബാക്കി കൊടുത്ത് നെയ്യും മഴ കൂടി കുടിച്ചോ. എന്നാ ഇതുകൊണ്ട് പോ, എണ്ണ കൂടി ബാക്കി കുടിച്ചോണ്ട്. അപ്പൊ ജ്യൂസും കൊണ്ട് ഒഴിവാക്കി. അവൾക്ക് അവൾക്ക് ഒരു പഴം ഇട്ടിട്ട് അടിച്ചില്ലാന്ന്. ഞാൻ കുറച്ച് ക്യാഷും കണ്ണി വേറെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് അടിച്ചിട്ടോ. അപ്പൊ അതുകൊണ്ട് നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി കാർ സ്റ്റാർട്ട് ചെയ്തിടാൻ പോയി കാറിനുള്ളിൽ പോയി ഇരിക്കുക, വിളിച്ചാലൊന്നും കേക്കില്ല. വാവി ജ്യൂസ് വാക്കുട്ടി കൊണ്ട് വായോ വാട. എങ്ങനെയുണ്ട് കുടിച്ചിട്ടൊന്ന് പറ അങ്ങോട്ട് പോയിട്ട് മതി മതി, മുടി കൊടുത്തണ്ട, വല്ലാണ്ട് സ്നേഹിക്കണ്ട. ചേച്ചി വെറുതെ വന്നതാ, വെറുതെ പറഞ്ഞതാ, നീ കെട്ടിപ്പിടി. ഇത്രയേ ഉള്ളു മമ്മി, അതിനെ കൂടെ വിളിച്ചു മമ്മി. നാളെ കോളിഫ്ലവർ അത് മമ്മി ഉണ്ടാക്കിയ പോലെ, ചേച്ചി ഉണ്ടാക്കി കൊള്ളാക്കണോ? മമ്മി ഉണ്ടാക്കി തരാ. നിങ്ങൾ വിചാരിക്ക എന്ത് കുട്ടികൾ എന്ത് മമ്മി പറയിപ്പിച്ച് പറയണം. പക്ഷെ എല്ലാ കേസും മമ്മിയുടെ ഫുഡ് എന്ന് പറയുമ്പോ തന്നെ ഇത്. പിന്നെ എനിക്ക് ഏറ്റവും മമ്മി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കോളിഫ്ലവർ ഒരു സംഭവം. ഫ്രൈ വേണോ അങ്ങനെ മറ്റേ ഗ്രേവി പോലെ വേണോ? ഫ്രൈ ഉണ്ടാക്കി എപ്പോഴും ഗ്രേവി പോലെ ഉണ്ടാക്കി തരാം. ഫിദ ഒരു ഇത് കൊണ്ടുവരും. എന്ത് കോളിഫ്ലവർ റോസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ അവിടെ ബാക്കിയുണ്ട്. അവിടെയൊക്കെ വൃത്തികേടായി. ഞാനിപ്പോ എന്തായാലും ഇതൊന്ന് മറ്റേതൊക്കെ ഒന്ന് വേറെ ഒന്നും കൂടി എടുത്തു വെച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കാച്ചിട്ടാണ് കേട്ടോ. അതാ ഓടെ അത് ഞാൻ എന്റെ മറ്റേ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ മല്ലിയിലെ സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഒരു ബോക്സിൽ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ട് വെച്ച് എത്ര നാള് വേണിച്ചാലും ഇരിക്കും കേട്ടോ. നമുക്ക് ജസ്റ്റ് തണ്ട് ഇങ്ങനെ ഒന്ന് വെട്ടിയിട്ട് ഇട്ടേക്കാം. ആവശ്യത്തിന് കഴുകിയിട്ട് ഉപയോഗിച്ചാൽ മതി. കുറേ നാളിങ്ങനെ ഇരിക്കും കേട്ടോ. ഈ കറുവപ്പില ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ. ഞാൻ നമ്മുടെ തൊടിയിൽ തന്നെ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ വേണ്ടെന്ന് പറയാൻ മറന്നോട്ടോ. അവരെ വെച്ചിരിക്കണു. ഞാൻ എന്തിനാ കോളിഫ്ലവർ ഇങ്ങനെ വെട്ടണം അറിയോ? എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ വെച്ചിട്ട് ഭയങ്കര പേടിയാട്ടോ. പണ്ട് എപ്പോഴും അങ്ങനെ ഒരു പാമ്പിനെ കണ്ടിരുന്നു ഞാൻ അതിനെ അകത്ത്. നമ്മൾ വാങ്ങിച്ചതല്ല, പുറത്ത് ഏതൊരു വീഡിയോയിലൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അതിന് ശേഷം എനിക്ക് സാധനത്തിനോട് ഭയങ്കര ഒരു പേടിയാണ്. എനിക്കിഷ്ടമല്ല കേട്ടോ ഈ സാധനം, ഞാൻ കഴിക്കില്ല. ഉണ്ണിവാവയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കുന്നതാണ്. എനിക്ക് സംഭവം ഇഷ്ടമല്ല. ഞാനിങ്ങനെ വെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. എനിക്ക് പേടിയാ, കാരണം ഇതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ച് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ വെട്ടിയിട്ട് വെക്കുകയാണെന്ന് വെച്ചാ ഒന്നുമില്ലാന്ന് വിശ്വസിക്കാം. ഇതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് എനിക്ക് പേടിയാട്ടോ. പിന്നെ അടുക്കള വൃത്തിയിടാവും തോറും നമ്മൾ അപ്പപ്പോൾ വൃത്തിയാക്കിയില്ല വെച്ചാൽ നമുക്ക് പണി കിട്ടും കേട്ടോ. നമ്മൾ ഒന്നിച്ച് വൃത്തിയാക്കാച്ചിട്ട് മടിയൻ മലി ചുമക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും പണി കിട്ടും. അപ്പപ്പോൾ ഉള്ളത് അപ്പപ്പം അങ്ങോട്ട് വൃത്തിയാക്കിയാൽ നീറ്റായിട്ട് കിടക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്നിച്ച് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയാണ്, കാരണം എന്താ വെച്ചാൽ ഫസ്റ്റൊക്കെ എനിക്കിങ്ങനെ മടി വരും കേട്ടോ, ഇത് ഒന്നിച്ച് വൃത്തിയാക്കാമെന്ന്. പക്ഷെ അത് ഏറ്റവും നമ്മൾ മണ്ടത്തര ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പച്ചക്കറിയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു കേട്ടോ. ഈ വഴിക്ക് ഇവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കിയ പിന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. അത് കഴിഞ്ഞതിന് വൃത്തിയായി. ഞാൻ ആദ്യം നന്നായിട്ട് വെള്ളം മുക്കി തുടയ്ക്കും. എന്നിട്ട് ഞാൻ നന്നായിട്ട് തുടപ്പ് പിഴിഞ്ഞ് തുടയ്ക്കും കേട്ടോ. ഇല്ലച്ചിങ്ങനെ വണ്ടറ കെട്ടിക്കൊണ്ട് ഒരു രസമുണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് വയ്യാതായപ്പോൾ എൻ്റെ അടുക്കളയൊക്കെ ഭയങ്കരമായിട്ട് മെസ്സായിട്ടാട്ടോ കിടന്നിരുന്നത്. കാരണം ഞാനൊന്ന് ഉഷാറായി വന്നപ്പോഴാണ് അടുക്കള കൂട്ടാനും ഉഷാറായത് കേട്ടോ. ടൊക്കെ ക്ലീൻ ആക്കി കേട്ടോ. അപ്പൊ പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കൽ കഴിഞ്ഞു. എല്ലാം വൃത്തിയായിട്ട് എടുത്ത് വെച്ചു. ഇനി ഇതെല്ലാം കൈ കാലൊക്കെ വൃത്തിയായി കഴിഞ്ഞു. ഞാൻ ജ്യൂസ് അല്ല, ഞാൻ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
പൂവാണ്. ഇതാണ് എൻ്റെ ബോട്ടിലിൻ്റെ പാത്രം. അപ്പോൾ ഇതിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോറിയേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണിച്ച് ഞാൻ ഫസ്റ്റ് ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ വയറ് കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഉണ്ടാക്കട്ടെ. ഓക്കെ, ഇതുണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണിക്കാതെ വരുന്നല്ലേ, ഞാൻ ഷോർട്സ് എടുക്കണം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഫസ്റ്റ് ചാനലിൽ പോയിട്ട് കാണണം. അപ്പൊ ചോറൊക്കെ തിളച്ചു, പാതി വെന്തു. അപ്പൊ ഇനി നമ്മൾക്ക് ഇതിന് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഞാൻ കണ്ടു ഇതിന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സംഭവങ്ങൾ റെസിപ്പി അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും വാവ മോളില് യൂണിഫോം എടുക്കാൻ പോയി കേട്ടോ. ഇത്ര നേരം ഞാൻ വിളിക്കുന്നുണ്ട് വാവേ വാവേച്ചിട്ട്. അപ്പൊ വാവപ്പൊ വരാ ഇപ്പൊ വരാച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ ഇതൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് എനിക്ക് കുറച്ച് ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കട്ടെ കേട്ടോ. പിന്നെ എന്താവാ ഉണ്ണി പോയി സോറ് കൊടുക്കുകയാണ് വീഡിയോയിൽ, അപ്പൊ ഉണ്ണിയും ഫ്രീ ഇല്ല. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ ഇറക്കി വെച്ചിട്ട് ആ വീഡിയോ എടുത്തിട്ട് വേണം എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി ഇവിടെയൊക്കെ വൃത്തിയാക്കി. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. ഇങ്ങനെ ചെറുത് വരണ്ടേ, വന്നാലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അവളെന്തായാലും ഇപ്പൊ വരും, ഞാൻ കൊറേ നേരം വിളിക്കും കേട്ടോ. അപ്പൊ വരും. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ഇനി അത് വെന്തോളൂ. ഞാൻ രാവിലെ നോക്കിയാൽ മതി. ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടിയാൽ തന്നെ കറികൾ എന്തും പെട്ടെന്ന് ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമാണ് കേട്ടോ. ചോറ് വെന്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾക്ക് കറികൾ എന്തും പെട്ടെന്ന് തട്ടിക്കൂട്ടാം. ചോറ് കുറെ വേവും കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാ അത് എനിക്കൊരു ടെൻഷനാണ്, അയ്യോ റെഡിയാവില്ലേ എന്നിച്ചിട്ട്. അപ്പൊ അതെന്തായാലും നാടഞ്ഞി പെട്ടെന്ന് ഒക്കെ റെഡിയാക്കി കൊടുക്കാമല്ലോ. നമ്മളെ രാത്രി തന്നെ മാക്സിമം എല്ലാ ജോലിയും ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ അങ്ങനെ കുറേ ജോലിയുടെ തോന്നില്ല കേട്ടോ. നമ്മൾ രാത്രിയൊക്കെ നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇടുമ്പോൾ അയ്യോ കുറേ ഇതാവും. ഞാൻ ആദ്യം ഫസ്റ്റ് പറഞ്ഞ ഞാൻ എനിക്ക് വയ്യാതാവണതിന് മുൻപൊക്കെ ഞാൻ രാത്രി എല്ലാം ചെയ്ത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെ കിടക്കുക. പിന്നെയാണ് നമ്മൾ ജോലിക്കൊക്കെ ആൾക്കാരിനൊക്കെ വെച്ചപ്പോഴാണ് ഞാൻ ഒന്നും ശ്രദ്ധിക്കാതിരുന്നത്. കാരണം എനിക്ക് വയ്യായിരുന്നു, പിന്നെ അതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാനും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ കൂടി എനിക്ക് വയ്യാത്തൊരു സമയത്തൂടെ ഞാൻ പോയത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഒന്നും ശ്രദ്ധിക്കാതായത് കേട്ടോ. ഇപ്പൊ വീണ്ടും നമ്മൾ ഓക്കെ ആയപ്പോൾ വീണ്ടും നമ്മളുടെ ആ ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ അടുക്കും ചിട്ടയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ അതാണ് ഞാൻ വീണ്ടും ഇതൊക്കെ. ഇപ്പൊ നമുക്ക് നമ്മുടെ ചാനലിൽ കൂടെ നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആരോടും പറയാനും കാര്യങ്ങളൊന്നും പറ്റില്ല. ഇപ്പൊ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ആൾക്കാർ വേറെ ആൾക്കാർ ചെയ്യുന്നതായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളും അങ്ങനെ ആവണം എന്നുള്ള ഇതൊക്കെ എനിക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ വാവുട്ടി വന്നിട്ടുണ്ട്, വീഡിയോ എടുത്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. വാവുട്ടി വായോ. അപ്പൊ ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കുന്ന ഷോർട്സ് ഞാൻ ഫസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പോയി നോക്കിക്കോളൂ കേട്ടോ. കാരണം വയറ് കുറയാനും നല്ല ഹെൽത്തി കാര്യങ്ങളൊക്കെ ആണെച്ചിട്ട് ഞാൻ കുടിക്കുന്നത്. ഞാൻ ഒരു ആഴ്ചയെ കുടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഇതിൽ ഒത്തിരി ഹെൽത്തി സാധനങ്ങളാണ് ഇട്ടേക്കുന്നത്. ഇതിനെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ നാളെ രാവിലെ എടുത്ത് തണുപ്പറിയ ശേഷം കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരാഴ്ചയെ ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിശക്കില്ല, പിന്നെ നമ്മൾ വേറെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല, വേണ്ടാത്ത സാധനങ്ങൾ അങ്ങനെയൊന്നും കഴിക്കില്ല. നിറയെ വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുള്ളൂ, അത്രയും നമ്മൾക്ക് നല്ലൊരിതാണ്. കഴിച്ചാലും വയറ് നിറയും, പിന്നെ നമുക്ക് വേറൊന്നും ഇഡലി ദോശ വേണമെന്നൊന്നും തോന്നില്ല കേട്ടോ. അപ്പൊ വയറ് കുറയ്ക്കണം, തടി കുറയ്ക്കണം എന്നൊക്കെ ഉള്ളവർക്ക് നല്ല അടിപൊളി ഒരു ഇതും കൂടെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വേണിച്ച് ഫസ്റ്റ് ചാനലിൽ പോയി നോക്കിക്കോളൂ. ചോറൊക്കെ ഇറക്കി വെച്ചു. ഇനി ഇതാ ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ, അത് പോയിട്ട് കഴുകട്ടെ. പിന്നെ അത്യാവശ്യം ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയാൽ മതി. കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. പാത്രങ്ങൾ എത്ര ഉണ്ട് വെച്ചാൽ എനിക്ക് കഴുകാൻ ഇഷ്ടം കേട്ടോ. ഇവിടെ തന്നെ കഴുകി അവിടെ തന്നെ കമ്മത്തി വയ്ക്കാനുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് പാത്രം കഴുകുന്നതിന് മടി കാര്യങ്ങളൊന്നും ഇല്ല. എത്ര പാത്രം ഉണ്ട് വെച്ചാൽ ഞാൻ നിന്ന് കഴുകിക്കോളും. കാരണം വെള്ളം അവിടെ തന്നെ ഉണ്ട്, ഇതെല്ലാം അവിടെ കവുത്തും ചെയ്യുമ്പോൾ സുഖമല്ലേ. പിന്നെ എത്ര വൈകിയാലും ഞാനത് ചെയ്തിട്ടേട്ടേ കിടക്കുള്ളൂ. കാരണം എനിക്കത് ചെയ്തിട്ടില്ല വെച്ചാൽ എനിക്കതൊരു ഇടങ്ങറാണ്. അത്രയും വയ്യച്ച മാത്രമാണ് ഞാൻ ചെയ്യാതിരിക്കുകയുള്ളൂ. പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നില്ല. കാരണം അപ്പോൾ വയ്യായിരുന്നു. പിന്നെ ഞാൻ വല്ല ഫോണിൽ വല്ല പാട്ടോ എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ വെച്ച് ഞാൻ എൻ്റെ ഓളത്തിന് അങ്ങോട്ട് ചെയ്യും കേട്ടോ.
നോക്കിയപ്പോ പാത്രം കഴുകും, ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഒരു പാക്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് വെയിലത്തൊക്കെ പോയിട്ട് ഫേസൊക്കെ അങ്ങനെ ഒരു ഒരു ടാൻ അടിക്കുകയല്ലേ, എനിക്ക് ഒരുതരം കരിവാടുപ്പ് പോലെ തോന്നി. അപ്പൊ ഞാൻ എന്തായാലും ഒരു പാക്ക്, വല്ലപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ്, അപ്പൊ ഞാൻ അത് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ ഇത് കടലമാവും പാലും കൂടിയുള്ള പാക്കാട്ടോ, നല്ല സൂപ്പർ പാക്കാണ്. ഞാനിത് ഉണ്ടാക്കുന്ന ഒരു മറ്റേ ഷോർട്സ് ഞാൻ ഫസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പാക്കാണ്. നമ്മൾ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന പോലെ ഇങ്ങനെ കുറുക്കിയിട്ട് ആറിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല അതിന്റെ പാകമായിട്ടുണ്ട്. പാക്ക് റെഡി ആയി കേട്ടോ. ഇതട്ടത് ഇങ്ങനെയാണ് ഇതിന്റെ പാകം. നല്ല സൂപ്പർ പാക്കാണ് ഇത്. ഞാനിപ്പോ എന്തായാലും ഇതൊന്ന് ഫേസിലിട്ടിട്ട് കാണിച്ചുതരാം. അപ്പൊ ഞാൻ ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടോ, കാരണം അതിലായി കഴിഞ്ഞാൽ അതിന്റെ നല്ല ഡ്രസ്സാണ്, അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് വന്നു. അപ്പൊ ഞാൻ ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. ഫേസൊക്കെ കഴുകിയിട്ടുണ്ട്, ഫേസൊക്കെ കഴുകി വൃത്തിയായിട്ടുണ്ട് കണ്ടോ. ഒന്നുമില്ല. അപ്പൊ നമ്മൾക്കിത് തേച്ച് കൊടുക്കാം. നല്ല റിസൾട്ടാട്ടോ. നിങ്ങൾ വെയിലത്തൊക്കെ പോയി വന്നു കഴിഞ്ഞ് അങ്ങനെ തേക്കണൊക്കെ നല്ല ഇതാണ്. നമ്മുടെ കറുത്ത കരിവാളിപ്പും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. കഴുത്തിലും ഒക്കെ തേക്കാം. അപ്പൊ എന്തായാലും ടാറ്റ. ഞാനിത് എന്തായാലും നേരെ തേച്ചിട്ട് ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ. ഇല്ലച്ചാ പിന്നെ എനിക്ക് ഇവിടെ കഴുത്തിലൊന്നും തേക്കാൻ പറ്റില്ല, ക്യാമറയും കണ്ടും കൂടി പറ്റില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ നേരെ വൃത്തിയിട്ട് ഇവിടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നേരെ തേക്കട്ടെ കേട്ടോ. ടാറ്റാ. ഹലോ. അപ്പൊ ഞാൻ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് വന്നോട്ടെ. ഞാൻ ഇതാണ് ഫേസിലൊക്കെ വെള്ളമുണ്ട്. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഫേസ്. അപ്പോൾ ഫേസ് ഇതുണ്ട്, നല്ല വെള്ളമുണ്ട്. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. പാക്കൊക്കെ കഴുകി കളഞ്ഞു. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയല്ലോ കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റാ.